ബഹുമാന ആദരവുകളെ നിറഞ്ഞ എന്റെ ഉസ്താദുമാരെ, മറ്റ് സ്നേഹ ജനങ്ങളെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആഗതരായതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങളുടെ കഥയുടെ പേര് നടുക്കിയ പടനായകൻ. തുടങ്ങി ഞങ്ങൾ തേടി പാടി പറഞ്ഞിടാ പോരാട്ടത്തിൻകൂടി പൊറുതിടാനും അൽഫാറുക്കണി കൂടി കാശിയ യുദ്ധം വന്ന് കാലിടാരിക്ക് ഇസ്രയെന്ന് കാലമാടന്മാരും വന്ന് കാലി തുള്ളുന്നു വില്ലാളി വീരനായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലം. സഅദുബ്നു അബി വക്കാസിന്റെ സൈന്യം കിസ്റ കോട്ട തകർത്ത് കാദിസിയ യുദ്ധം ജയിച്ച സന്തോഷ നിമിഷം. പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ട കിസ്റയുടെ പേർഷ്യൻ സൈന്യത്തിന് നിൽക്കപ്പുറതിയില്ലായിരുന്നു. കാദിസിയ കിടങ്ങിൽ കൊന്നുകൂടിയ കബന്ധങ്ങൾക്ക് പകരം ചോദിക്കാൻ പേർഷ്യ കോപ്പ് കൂട്ടുകയായിരുന്നു. ശത്രുവിനെ കണ്ടാൽ ശരവേഗത്തിൽ ആക്രമിക്കുന്ന ധിക്കാരിയായ കിസ്റയുടെ അനുശർവാന്റെ സൈന്യത്തെ തുരത്താൻ കരുത്തുള്ള വീരനായ സൈനാധിപനെ ആ ദൗത്യം ഏൽപ്പിക്കാൻ ഉമർ തീരുമാനിച്ചു. ആ ധീരയോദ്ധാവിന് പേർഷ്യൻ കൊട്ടാരം കീഴടക്കാൻ കഴിയുമെന്ന് ഉമറിന് അറിയാമായിരുന്നു. ഖലീഫ ഉമർ കത്തെഴുതി. അതെ, നമ്മുടെ കഥാനായകന് മിൻ ഉമർ ബിൻ ഖത്താബി ഇല നുഅമാൻ ബിൻ മുഖരി. ഒന്നര ലക്ഷം ശത്രു സൈന്യം നഹാവത്തിൽ തമ്പടിച്ചിരിക്കുന്നു. ശങ്കിച്ചു നിൽക്കാൻ സമയമില്ല, ഉടനെ പുറപ്പെടുക. കൽപ്പന കേൾക്കേണ്ട താമസം ന്യൂമാൻ ബിൻ മുഖരിം തന്റെ സൈന്യവുമായി കുതിച്ചു. ശത്രുക്കളുടെ തന്ത്രം മനസ്സിലാക്കാൻ തന്റെ ഇടവും ബുദ്ധി സാമർഥ്യമുള്ള ന്യൂമാൻ ഒരു രഹസ്യ സംഘത്തെ നിയോഗിച്ചിരുന്നു. ദൗത്യസംഘം നഹാവന്തിനടുത്തെത്തിയപ്പോൾ കുതിരകൾ പെട്ടെന്ന് നിന്നു. എന്തു പറ്റിയെന്ന് നോക്കാൻ നിരത്തിറങ്ങിയ സംഘം ആ കാഴ്ച കണ്ട് അമ്പരന്നു. മുസ്ലിം സൈന്യത്തെ തടയാൻ ശത്രുക്കൾ നിരത്താകെ ഇരുമ്പാണി കൊണ്ട് വല വീരിച്ചിരുന്നു. കുതിച്ചു വരുന്ന മുസ്ലിം സൈന്യത്തിന്റെ കുതിരകൾ ഈ കെണിയിൽ കുരുങ്ങി നിലം പതുക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. തടസ്സം മനസ്സിലാക്കിയ സൈന്യം ന്യൂമാൻ ബിൻ മുഖരിനോട് രംഗം വിശദീകരിച്ചു. ന്യൂമാൻ ഒരു നിമിഷം ചിന്തിച്ചു. ഇരുമ്പാണികൾ എങ്ങനെയെങ്കിലും നീക്കം ചെയ്യപ്പെടണം. അത് വിഡ്ഢികളായ ശത്രു സൈന്യം തന്നെ ചെയ്യുകയും വേണം. കുശാഗ്രബുദ്ധിയായ ന്യൂമാൻ ഒരു തന്ത്രം പറഞ്ഞുകൊടുത്തു. ആരംഭം
ശത്രുക്കളെ കബളിപ്പിക്കാൻ തന്ത്രങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ന്യോമാന്റെ ബുദ്ധി രൂപിച്ച സൂത്രം. അതെ, ന്യോമാൻ തന്റെ ദൗത്യ സംഘത്തോട് മന്ത്രിച്ചു, നിങ്ങൾ ചൂട്ട് കത്തിച്ച് ശത്രുക്കൾ കാണും വിധം ശബ്ദമുണ്ടാക്കി ഓടണം. തങ്ങൾ നിരത്തി ഇരുമ്പാണി കണ്ട് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടുകയാണെന്ന് ധരിച്ച് അവർ അത് എടുത്തു മാറ്റണം. ഉടൻ തന്നെ നമ്മുടെ സൈന്യം അവരെ ആക്രമിക്കും. ബുദ്ധിമാനായ ന്യോമാൻ നിയോഗിച്ച സംഘം അതിവിദഗ്ധരായിരുന്നു. പടനായകൻ പറഞ്ഞുകൊടുത്ത പോലെ സംഘം തങ്ങളുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. ശത്രുക്കൾ നിലത്ത് വിതറിയ ഇരുമ്പാണികൾക്ക് അരികിലൂടെ പേടിച്ചോടുന്നത് പോലെ ആ സംഘം അഭിനയിച്ചു. മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞോടുകയാണെന്ന് ധരിച്ച് ശത്രുക്കൾ തടസ്സം മുഴുവൻ നീക്കം ചെയ്തു. പമ്പരവിട്ടികളായ പേർഷ്യൻ സൈന്യം പരിസരം മുഴുവൻ അടിച്ചു വൃത്തിയാക്കി. പൊടുന്നയതാ സൈന്യം കുതിച്ചു വരുന്നു. നഹാവന്തിനെ കോരി തെറിപ്പിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തിന് കുതിര കുളമ്പടികൾ കേൾക്കുകയായി. സേനാനായകൻ ന്യോമാൻ പ്രഖ്യാപിച്ചു, ഞാൻ ആദ്യമായിട്ട് കബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ ആയുധങ്ങൾ കയ്യിലേന്തണം. രണ്ടാമത്തെ കബീർ കേട്ടാൽ യുദ്ധത്തിന് തയ്യാറാകണം. മൂന്നാമത്തെ കബീർ ചീറ്റപ്പുലികളെ പോലെ കുതിച്ചു ചാടണം. സേനാനായകൻ ന്യോമാൻ മൂന്ന് തവണ കബീർ ധ്വനികൾ നോക്കി. തട്ടകത്തിൽ മുസ്ലിം സൈന്യം കുഫറിന്റെ കോമരങ്ങളെ ഒന്നൊന്നായി വകവരുത്തി. ശത്രു കവചങ്ങളിൽ നിന്നും പ്രവഹിച്ച് രക്തം കൊണ്ട് താഴ്വര ചെഞ്ചായമണിഞ്ഞു. പേർഷ്യൻ പട്ടാളത്തെ അമ്പരപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിന് 18 അടവും പയറ്റി ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ രണാങ്കണം നിറഞ്ഞു നിന്നു. അപ്പോഴാണത് സംഭവിച്ചത്. മുസ്ലിം സൈന്യാധിപൻ ന്യോമാനുബന കുഫറിന്റെ പടക്കുതിര രക്തത്തിൽ വഴുതി നിലം പതിച്ചിരിക്കുന്നു. രംഗം കണ്ട് തന്റെ സഹോദരൻ അങ്ങോട്ട് കുതിക്കുകയാണ്. ശക്തമായ വീശിയാൽ ആ ധീര യോദ്ധാവ് വിട പറഞ്ഞു. ന്യോമാന്റെ കയ്യിൽ നിന്നും പതാക നിലത്തേക്ക് വീയാനു. രംഗം കണ്ട സഹോദരൻ ഓടിയെടുത്ത് ഇസ്ലാമിന്റെ പതാക കയ്യിലേന്തി തങ്ങളുടെ പടനായകൻ നിലം പതിച്ചതറിഞ്ഞാൽ മുസ്ലിം സൈന്യം ചിതറിപ്പോകും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ന്യോമാന്റെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് മറച്ച് ആ സഹോദരൻ പേർഷ്യൻ പട്ടാളത്തിന് നേരെ കുതിച്ചു. നഹാവന്തിന്റെ താഴ്വരയിൽ നിന്ന് ശത്രു പരിശ വിരണ്ടോടി. വിജയപേരി മുഴക്കിയ മുസ്ലിം സൈന്യം പരസ്പരം നോക്കി. തങ്ങളുടെ പടനായകൻ എവിടെ? തങ്ങളുടെ സൈന്യാധിപൻ എന്തേ പറ്റിയെന്നറിയാതെ പകച്ചു നിന്ന മുസ്ലിം സൈന്യത്തിന് മുമ്പിൽ ന്യോമാനുബന മുഖ്യന്റെ സഹോദരൻ ആ മൂടുപടം നീക്കി. ഘോരയുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയം വരിക്കുന്നത് കണ്ണിക്കുളിർത്ത് കണ്ട് ആ പടനായകൻ മഹാവന്തിന്റെ പോർക്കളത്തിൽ പൊഞ്ചിരി തൂക്കി യാത്രയായിരിക്കുന്നു. മുസ്ലിം സൈന്യം കരയുകയാ, കണ്ണിറയെ വിജയം കണ്ട സൈന്യാധിപനും പൊലിയുകയാ. ഇസ്ലാമിൻ പൊൻകൊടി ചൂടിയ ചരിതമിതിവിടെ തീരുകയാ. സ്നേഹിതരെ സ്നേഹനിലാവ ഇസയുടെ മറവിൽ മറയുകയാ, സാവേശം വിജയം നേടിയ മുസ്ലിം സൈന്യം കരയുകയാ. കണ്ണിറയെ ജയം കണ്ട സൈന്യാധിപനും പൊലിയുകയാ, ഇസ്ലാമിൻ പൊൻകൊടി ചൂടിയ ചരിതമിതിവിടെ തീരുകയാ.
എന്റെ പത്ത് സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ന്യൂമാനബിന് മുഖ്യന്റെ ചരിത്ര പുസ്തകം തൽക്കാലം അടച്ചു വെക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.